സങ്കീർത്തനങ്ങൾ 49 അധ്യായം. സമ്പത്തിന്റെ നശ്വരത. ഗായക സംഘ നേതാവിന് കോറഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം. ജനതകളെ ശ്രദ്ധിക്കുവിൻ, ഭൂവാസികളെ ചെവിയോർക്കുവിൻ. എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ. എന്റെ അധരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും, എന്റെ ഹൃദയം വിവേകം മന്ത്രിക്കും. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ ഞാൻ എന്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും. എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു. ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. എത്രയായാലും അത് തികയുകയുമില്ല. എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ? ജ്ഞാനി പോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും. ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി, തലമുറകളോളം അവരുടെ വാസസ്ഥാനം. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും. വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെ. ആടുകളെപ്പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ. നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും. അവരുടെ രൂപം അഴിഞ്ഞുപോകും. പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം. എന്നാൽ ദൈവം എന്റെ പ്രാണനെ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും. അവിടുന്ന് എന്നെ സ്വീകരിക്കും. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല. അവന്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല. ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവന്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തന്റെ പിതാക്കന്മാരോട് ചേരും. ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും. സങ്കീർത്തനങ്ങൾ 50 അധ്യായം. കൃതജ്ഞത യഥാർത്ഥ ബലി. ആസാഫിന്റെ സങ്കീർത്തനം. കർത്താവായ ദൈവം ശക്തനായവൻ സംസാരിക്കുന്നു. കിഴക്കുമുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടുന്ന് വിളിക്കുന്നു. സൗന്ദര്യ തികവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു. അവിടുന്ന് മൗനമായിരിക്കുകയില്ല. അവിടുത്തെ മുൻപിൽ സംഹാരാഗ്നിയുണ്ട്. അവിടുത്തെ ചുറ്റും കൊടുങ്കാറ്റ് ഇരമ്പുന്നു. തന്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എന്റെ വിശ്വസ്തരെ എന്റെ അടുത്ത് വിളിച്ചുകൂട്ടുവിൻ. ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു. ദൈവം തന്നെയാണ് വിധികർത്താവ്. എന്റെ ജനമേ, കേൾക്കുവിൻ. ഇതാ ഞാൻ സംസാരിക്കുന്നു. ഇസ്രായേലെ, ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകും. ഞാനാണ് ദൈവം, നിന്റെ ദൈവം. നിന്റെ ബലികളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ദഹനബലികൾ നിരന്തരം എന്റെ മുൻപിലുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് മുട്ടാടിനെയോ ഞാൻ സ്വീകരിക്കുകയില്ല. വനത്തിലെ സർവമൃഗങ്ങളും കുന്നുകളിലെ ആയിരക്കണക്കിന് കന്നുകാലികളും എന്റേതാണ്. ആകാശത്തിലെ പറവകളെ ഞാൻ അറിയുന്നു. വയലിൽ ചരിക്കുന്നവയെല്ലാം എന്റേതാണ്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ലോകവും അതിലുള്ള സമസ്തവും എന്റേതാണ്. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ ആടുകളുടെ രക്തം കുടിക്കുമോ? കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി. അത്യുന്നതിനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ മോചിപ്പിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്തു കാര്യം? നീ ശിക്ഷണത്തെ വെറുക്കുന്നു. എന്റെ വചനത്തെ നീ അവഗണിക്കുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും. വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു. നിന്റെ വായ് നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു. നിന്റെ നാവ് വഞ്ചനയ്ക്ക് രൂപം നൽകുന്നു. നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു. നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു. നിന്നെപ്പോലെയാണ് ഞാനും എന്ന് നീ കരുതി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു. നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തിവെക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ, ഓർമ്മയിലിരിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. രക്ഷിക്കാൻ ആരുമുണ്ടായിരിക്കുകയില്ല. ബലിയായി കൃതജ്ഞതയർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. സങ്കീർത്തനങ്ങൾ 51 അധ്യായം. ദൈവമേ, കനിയണമേ. ഗായക സംഘ നേതാവിന്
ദാവീദിന്റെ സങ്കീർത്തനം. ദാവീദ് ബത്ഷെബയെ പ്രാപിച്ച ശേഷം അവനെ നാഥാൻ പ്രവാചകൻ സന്ദർശിച്ചപ്പോൾ പാടിയത്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധിനിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എന്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പുകൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും, എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങൾ മായച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമങ്ങളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചുവരും. ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. സങ്കീർത്തനങ്ങൾ 52 അക്രമിയുടെ അവസാനം. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ പ്രബോധന ഗീതം. ദാവീദ് അഹിമലക്കിന്റെ വീട്ടിൽ ചെന്നെന്ന് ഏദോമ്യനായ ദോയഗ് സാവൂളിനോട് പറഞ്ഞപ്പോൾ പാടിയത്. ശക്തനായ മനുഷ്യ, ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിനഹങ്കരിക്കുന്നു? ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തെ പോലെയാണ്. നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും. നീതിമാന്മാർ അതുകണ്ട് ഭയപ്പെടും. അവനെ പരിഹസിച്ച് അവർ പറയും, ഇതാ ദൈവത്തിൽ ശരണം വയ്ക്കാത്ത മനുഷ്യൻ, സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ, അക്രമത്തിൽ അഭയം തേടിയവൻ. ദൈവത്തിന്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്.